السلام عليكم ورحمة الله وبركاته الحمد لله الذي فضل المدينة على سائر البلاد وجعلها مدفن خير العباد وصلى الله على سيدنا محمد وعلى آله وأصحابه الأمجاد أما بعد മദീന മണ്ണിന് ധാരാളം പ്രത്യേകതകളുണ്ട്. മക്കത്തുൽ മുക്കറമയൊഴികെയുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും മദീന വളരെ മഹത്തരമാണ്. സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ ഹറമായി പ്രഖ്യാപിച്ചുവെങ്കിൽ മദീനയെ ഞാൻ ഹറമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ മദീന മണ്ണ് വളരെ പവിത്രതയുള്ള മണ്ണാണ് എന്ന് സയ്യിദുന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. മദീനയിലെ മുദ്ദിലും സാഇലും ബറക്കത്തുണ്ടാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി ധാരാളം ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ മദീനയിലെ ഭക്ഷണത്തിന് പ്രത്യേകമായ ഒരു ബറക്കത്താണ്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇത്രത്തോളം പറഞ്ഞു, മദീനയിലെ അളവു പാത്രങ്ങളിലും തൂക്കത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പോലും ആ ബറക്കത്ത് ഇന്നും ലഭ്യമാണെന്ന്. അത് മദീനയുടെ വലിയൊരു പ്രത്യേകതയാണ്. മദീന മണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് താമസയോഗ്യമായ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. മലമ്പനിയുടെയും മറ്റോ പല വിപത്തുകളുടെയും നാടായിരുന്ന മദീന പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അങ്ങോട്ട് മാറി താമസിച്ചതോടും സുഭിക്ഷതയുടെയും സ്വർഗീയ സുഖത്തിന്റെയും അനുഭൂതി നൽകുന്ന ഏറ്റവും വലിയ പവിത്രതയുടെ ബറക്കത്തിന്റെ മണ്ണായി മാറുകയാണുണ്ടായത്. പിന്നീടൊരിക്കലും മദീനയിൽ അത്തരത്തിലുള്ള പനിയോ വബാവുകളോ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ ആധികാരികമായി രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, മദീന താഴൂൻ പ്ലേഗ് രോഗത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന രാജ്യമാണ് എന്ന് ഹദീസിൽ കാണാം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ അൻകാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദ്ഖുലുഹ താഴൂൻ വലദ്ദജ്ജാൽ. മദീനയുടെ ഓരോ ഊടുവഴികളിലും അള്ളാഹുവിന്റെ മഹാരഥന്മാരായ മലായിക്കത്ത് കാവൽ നിൽക്കുന്നുണ്ട്. പ്ലേഗ് രോഗം ഒരിക്കലും മദീനയിലേക്ക് പ്രവേശിക്കുകയില്ല. ദജ്ജാലിനും അങ്ങോട്ട് പ്രവേശനാനുമതിയില്ല എന്ന് ഹദീസിൽ വ്യക്തമാക്കി പറയുന്നു. ദജ്ജാലിന്റെ ഫിത്ന പോലെയുള്ള ഒരു നാശത്തിന് ലോകം ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഹദീസിൽ കാണാം, യാ അയ്യുഹന്നാസ് ഇന്നഹാ ലം തകുൻ ഫിത്നതുൻ അലാ വജ്ഹിൽ അർളി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദം അഅലമ ഫിത്നതൻ മിന ദജ്ജാൽ. ഓ മനുഷ്യരെ, ഭൂമിയുടെ ഉപരിഭാഗത്ത് അല്ലാഹു തആല മനുഷ്യ സന്തതികളെ സൃഷ്ടിച്ചത് മുതൽക്ക് മസീഹു ദജ്ജാലിന്റെ ഫിത്നയെക്കാളും വലിയൊരു ഫിത്നയുണ്ടായിട്ടില്ലെന്ന്. ആ വലിയ വിപത്തിനെ തടയാൻ സാധിക്കുക രണ്ടേ രണ്ട് നാടുകൾക്ക് മാത്രമാണ്. അത് ഒന്ന് മക്കയാണെങ്കിൽ മറ്റേത് മദീനയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ, ഏതൊരു നാടും ദജ്ജാല് അവിടെ കാലൂന്നാതിരിക്കുകയില്ല. ഇല്ലാ മക്കത്ത വൽ മദീന, മക്കയും മദീനയും ഒഴികെ. ലൈസ ലഹു മിൻ നഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റസൂനഹാ. ആ മദീനയുടെ ഏതൊരു ഊടുവഴിയിൽ പോലും അള്ളാഹുവിന്റെ മലക്കുകൾ അണിയണിയായി നിന്ന് ആ നാടിനെ അള്ളാഹു തആല സംരക്ഷിക്കുന്നതാണ്. ഇത് ദജ്ജാലിന്റെ ഫിത്ന മദീനയിലേക്ക് കടന്നു വരില്ല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. മദീനയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഈമാൻ അങ്ങോട്ട് തിരിച്ചുപോകുമെന്നത്. ഈ വലിയൊരു പ്രത്യേകത പരിശുദ്ധമായ മക്ക നാടിന് പോലും നൽകപ്പെട്ടതായി കാണാൻ കഴിയില്ല. അത് മദീനയുടെ മാത്രം പ്രത്യേകതയാണ്. തീർന്നില്ല, മദീന കെട്ടവരെയും ദുഷിച്ചവരെയും പുറന്തള്ളും എന്നത് ആ നാടിന്റെ ഏറ്റവും വലിയൊരു ഖുസൂസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ ഇന്നൽ മദീനത കൽകീർ തുഖ്രിജുൽ ഖബീസ് ലാ തഖൂമു സാഅത്തു ഹത്താ തംഫിയൽ മദീനതു ശിറാറഹ കമാ യംഫിൽ കീറു ഖബസൽ ഹദീദ്. ഇമാം മുസ്ലിം ഇബ്നു ഹിബ്ബാൻ പോലെയുള്ളവർക്ക് ഉദ്ധരിച്ച ഹദീസാണ്. മദീന കീറു പോലെയാണ്, കൊല്ലപ്പീടികയിലുള്ള ഒലോക്ക് എന്ന് പറയുന്ന ആ ഇരുമ്പിന്റെ കീടങ്ങളെയും അതിന്റെ ഫംഗസുകളെയും ഇല്ലായ്മ ചെയ്യുന്ന, ചൂടാക്കി ഇല്ലാതെയാക്കുന്ന ആ ഉപകരണം, അതുപോലെയാണ് മദീന. തുഖ്രിജുൽ ഖബീസ്, ദുഷിച്ചവരെ മദീന പുറന്തള്ളും. ലാ തഖൂമു സാഅത്തു ഹത്താ തംഫിയൽ മദീനതു ശിറാറഹ, ഗുണംകെട്ട ആളുകളെ മുഴുവനും മദീനയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇരുമ്പിന്റെ
ദൂഷ്യവശങ്ങളെ കീർ എന്ന് പറയുന്ന കൊല്ലന്റെ കടയിലുള്ള ഉപകരണം ഇല്ലായ്മ ചെയ്യുന്നത് പോലെ മദീന ദുഷിച്ചവരെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. മദീനക്കുമേലെ കൈവെക്കാൻ വരുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ താക്കീതാണ് നൽകിയിട്ടുള്ളത്. മൻ അറാദ അഹ്ല ഹാദിഹിൽ ബൽദതി അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. മദീനക്കാരെ ആരെങ്കിലും ആക്രമിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉരുക്കിക്കളയും. കമായദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഇല്ലാതെയായി അലിഞ്ഞു പോകുന്നത് പോലെ അവൻ ഇല്ലാതെയായി ഉരുകി ഒലിച്ചു പോകുമെന്നാണ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആ മദീനയെ മുത്തുനബി എത്രത്തോളം നെഞ്ചേറ്റി എന്നതിനുള്ള വ്യക്തമായ തെളിവുകളല്ലേ സഹോദരങ്ങളെ ഇത്തരം ഹദീസുകളെല്ലാം. മാത്രവുമല്ല, മദീനയിൽ താമസിക്കുന്നതിന്റെ പ്രത്യേകത, അവിടെ ഒരുപാട് കാലം ജീവിക്കുന്നതിന്റെ പ്രത്യേകത, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതായി കാണാം. വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മദീനയാണ് അവർക്ക് താമസിക്കാൻ ഉത്തമമായ നല്ല നാടെന്ന്. അങ്ങനെ അവിടെയുള്ള താമസത്തെയും അവിടെ തങ്ങുന്നതിനെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് മറ്റു ഹദീസുകളിലും കാണാൻ കഴിയും. പിന്നെ മദീന പള്ളിയുടെ മഹത്തായ പ്രത്യേകത, ഒരു പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം മദീന പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടുമെന്ന് സ്വഹീഹായ ഹദീസിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിഫലം കണക്കാക്കാൻ പറ്റാത്തൊരു പ്രത്യേകത മദീന പള്ളിയിലുണ്ടല്ലോ. എന്റെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപൂങ്കാവനമാണെന്ന ആ പ്രഖ്യാപനം, അവിടെ പ്രതിഫലത്തിന് പരിധിയില്ലല്ലോ, അത് സ്വർഗമല്ലേ, അത് മദീനയുടെ മാത്രം പ്രത്യേകതയല്ലേ സഹോദരങ്ങളെ. മദീനയിൽ താമസിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ലാ യുസ്ബിറു അലാ ലവാഇഹാ വ ശിദ്ദതിഹാ അഹദുൻ ഇല്ലാ കുന്തു ശഹീദൻ ഔ ശഫീഅൻ യൗമൽ ഖിയാമ. മദീനയിലുള്ള പ്രയാസ ബുദ്ധിമുട്ടുകളെ സഹിക്കാൻ ഒരാൾ തയ്യാറായാൽ അവന് നാളെ പരലോകത്തിൽ ഞാൻ സാക്ഷിയാകും, അല്ലെങ്കിൽ ഞാൻ അവന് ശുപാർശകനായി വരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത മദീന നാട്ടിൽ താമസിച്ച് മരിക്കുന്നതിന്റെ പ്രത്യേകത. അതിന് അള്ളാഹുവിന്റെ ഹബീബ് വലിയ ഓഫർ നൽകിയിട്ടുണ്ട്. മഹാരഥന്മാരായ സ്വഹാബത്ത് മുഴുവനും അത് ആഗ്രഹിച്ചു. 10,000 വരുന്ന സ്വഹാബത്തിന്റെ കബറുകൾ മാത്രമേ മദീനയിലും പരിസരത്തും കാണുകയുള്ളൂവെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ മദീനയിൽ താമസിക്കുന്നതിന്റെ പ്രയാസം കൊണ്ട് നാട് വിട്ടുപോയതല്ല, മറിച്ച് വിശുദ്ധ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് നിർദ്ദേശിച്ചതിന്റെ പേരിൽ ആ കൽപ്പന മാനിച്ചു കൊണ്ട് ദീനിന്റെ ആ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ അവർ പോയി എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള സ്വഹാബത്ത് മുഴുവനും ഈ പോയവരടക്കം മദീനയിൽ തന്നെ താമസിക്കാനും അവിടെ വെച്ച് മരണപ്പെടാനും അവിടെ തന്നെ അടക്കം ചെയ്യാനും ആഗ്രഹിച്ചവരായിരുന്നു എന്ന് കാണാം. മുത്തബിഉൽ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയട്ടെ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനിസ്തതഅ അയ്യമൂത ബിൽ മദീനതി ഫല്യഫഅൽ ഫഇന്നി അശ്ഫഉ ലിമം മാത ബിഹാ. മദീനയിൽ താമസിച്ച് അവിടെ തന്നെ മരണപ്പെടാൻ ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ അവൻ ആ അവസരം ഉപയോഗപ്പെടുത്തട്ടെ. കാരണം ഫഇന്നി അശ്ഫഉ ലിമം മാത ബിഹാ, മദീനയിൽ വെച്ച് മരണമടഞ്ഞ ആളുകൾക്ക് വേണ്ടി ഞാൻ നാളെ ശുപാർശ ചെയ്യുന്നതാണ്. ഇമാം അഹ്മദ്, ഇമാം തിർമദി, ഇമാം ഇബ്നു മാജ, ഇമാം ബൈഹഖിയൊക്കെ ഈ ഹദീസിനെ ഉദ്ധരിക്കുകയും ഇബ്നു ഹിബ്ബാൻ എന്നവർ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ മഹത്തായ ഹദീസിലൂടെ മദീനയിൽ താമസിക്കാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകുകയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കുറെ കാലം താമസിച്ച് അവസാനം വയസ്സാകുമ്പോൾ മരിക്കാറാകുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. താമസിച്ചാൽ മാത്രം പോരാ, മരണം വരെ മദീനയിൽ താമസിക്കണം, അതിനാഗ്രഹിക്കണം, അതിന് പൂതി വെക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ അവിടെ ചെന്ന് മരിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലർക്കും അതിന്
സാധിക്കില്ല എങ്കിലും ആ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിൽ വെച്ചാൽ, മദീനയിൽ താമസിക്കാനും അവിടെ മരണപ്പെടാനുമുള്ള പൂതി നമ്മുടെ കൽബിലുണ്ടായാൽ ആ ആഗ്രഹത്തിനെങ്കിലും അല്ലാഹു തആല പ്രതിഫലം തരുമെന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് മദീനയിൽ വെച്ച് മരണപ്പെടാനും അവിടെ അടക്കം ചെയ്യപ്പെടാനും ആഗ്രഹിച്ചത് വെറുതെയല്ല, അങ്ങനെ ആവണമെന്ന് ദുആ ചെയ്ത സ്വഹാബത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റസ്ഖനി ശഹാദതം ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എനിക്കു നീ രക്തസാക്ഷിത്വം നൽകണമേ. രണ്ടേ രണ്ട് കാര്യമാണ് ഉമറുൽ ഫാറൂഖിന്റെ അന്ത്യാഭിലാഷം. ഒന്ന്, രക്തസാക്ഷിയായിട്ട് തന്നെ അല്ലാഹുവിലേക്ക് പോകണമെന്നത്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വെച്ച് മരണപ്പെടണമെന്നത്. മഹദി ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാവാൻ ഭാഗ്യം സിദ്ധിച്ചതിലൂടെ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളുടെയും ഉമ്മയായ ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹു അൻഹ പറയുകയാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ ഖത്ലം ഫീ സബീലിക് വവഫാതം ബി ബലദി നബീക്. അള്ളാഹുവേ, നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വത്തെ ഞാൻ ചോദിക്കുന്നു, നിന്റെ നബിയുടെ നാട്ടിലുള്ള മരണത്തെയും ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഹഫ്സ ബീവി ഉപ്പയോട് ചോദിച്ചു, അല്ല വാപ്പ, അതെങ്ങനെ സംഭവിക്കാനാണ്? അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ, രക്തസാക്ഷിയാവണമെന്നില്ല, ഇനി ആയാൽ തന്നെ മദീനയിൽ തന്നെ വെച്ചാവണമെന്നില്ലല്ലോ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, പടച്ചവന്റെ വേണ്ടുകയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കും മോളെ എന്ന്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ുവിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ആ അഭിലാഷത്തെ അല്ലാഹു തആല സാക്ഷാത്കരിച്ചു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമ് നിന്നു നിസ്കരിച്ചിരുന്ന മിഹ്റാബിന്റെ ഉള്ളിൽ തന്നെ വെച്ച് സുബ്ഹി നിസ്കാരത്തിന് മുഅ്മിനീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് അബൂ ലുഉലുആ എന്ന് പറയുന്ന മജൂസിയായൊരു മനുഷ്യൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിന് കഠാര കൊണ്ട് കുത്തി അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച് ബോധരഹിതനായി. പിന്നീട് ബോധം തെളിഞ്ഞെങ്കിലും അതേ ആ കുത്തിന്റെ ആഘാതത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാവുകയും മദീന പള്ളിയിലെ മുത്തുനബിയുടെ മിഹ്റാബ് എന്ന് പറയുന്നതിന്റെ കേന്ദ്രബിന്ദു അവിടെ വെച്ച് തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വത്തിനുള്ള കാരണം ഏറ്റുവാങ്ങുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് ചാരെ വിശ്രമിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തആല കാര്യമായി സ്വീകരിച്ചു എന്നതിന് തെളിവല്ലേ? നോക്കൂ നിങ്ങൾ, ഈ മഹാന്മാരുടെയൊക്കെ ചിന്താഗതി എന്തായിരുന്നു? അവരുടെയൊക്കെ ഈമാൻ എങ്ങനെയായിരുന്നു? അവരുടെയൊക്കെ അഭിലാഷം എന്തായിരുന്നു? ആ വഴിക്ക് ചിന്തിക്കുമ്പോഴല്ലേ നമ്മളും അവരുടെ പിന്നണികളായി മാറുന്നത്, അവർ പോയ വഴിയിൽ പോകാനുള്ള അവസരം നമുക്കുണ്ടാവുന്നത്. ആ ഒരാഗ്രഹമെങ്കിലും മനസ്സിൽ വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കുമാറാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.